അദാനി ഹിൻഡൻബർഗ് വിഷയത്തിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും രാജ്യത്തെ മാധ്യമങ്ങളെ വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ തട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് അടുത്തിടെയുണ്ടായ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തകർച്ചയെക്കുറിച്ചുള്ള ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികളിൽ സ്വന്തം നിലയ്ക്ക് സമിതിയെ നിയോഗിക്കുമെന്ന് ഫെബ്രുവരി 20 സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു അഭിഭാഷകരായ MN ശർമ്മ മാധ്യമ വാർത്തകൾ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളയുകയായിരുന്നു. ജസ്റ്റിസ് PS നരസിംഹ, JB പർദീവാല എന്നിവരാണ് ഈ ഹർജി തള്ളിയ ബെഞ്ചിലെ മറ്റംഗങ്ങൾ. ഞങ്ങൾ മാധ്യമങ്ങൾക്കൊരു നിയന്ത്രണം പുറപ്പെടുവിക്കുവാൻ പോകുന്നില്ല എന്നാണ് ബെഞ്ച് പറഞ്ഞത്. ഹർജിക്കാരിൽ ഒരാളുടെ നിർദ്ദേശവും ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികളിൽ ഫോർബ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി തിങ്കളാഴ്ച വിസമ്മതിച്ചിരുന്നു. ഓഹരി വിപണിയിലെ നിയന്ത്രണ നടപടികൾ ശക്തമാക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയമിക്കണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം മുദ്രവച്ച കവറിൽ സ്വീകരിക്കുവാനും കോടതി നേരത്തെ തയ്യാറായിരുന്നില്ല. നിക്ഷേപകരുടെ താല്പര്യങ്ങൾക്കായി പൂർണ്ണ സുതാര്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നിരീക്ഷിച്ച കോടതി സീൽ ചെയ്ത കവറിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. പൂർണ്ണ സുതാര്യത നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളുടെ സീൽ ചെയ്ത കവർ നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ബെഞ്ച് പറഞ്ഞു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണനത്തിന്റെ പശ്ചാത്തലത്തിൽ വിപണിയിലെ ചാഞ്ചാട്ടത്തിൽ നിന്ന് ഇന്ത്യൻ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി ഫെബ്രുവരി 10 വ്യക്തമാക്കിയിരുന്നു. നിയന്ത്രണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലേക്ക് കൂടാതെ ഒരു മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത് പരിഗണിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അഭിഭാഷകരായ MN ശർമ്മ, വിശാൽ തിവാരി, കോൺഗ്രസ് നേതാവ് ജയ താക്കൂർ, ആക്ടിവിസ്റ്റ് മുകേഷ് കുമാർ എന്നിവർ ഈ വിഷയത്തിൽ ഇതുവരെ 4 പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിസർച്ച് ബിസിനസ് കമ്പനിക്കെതിരെ വഞ്ചനപരമായ ഇടപാടുകളും ഓഹരി വില കൃത്രിമത്വവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിടുകയായിരുന്നു. എന്നാൽ എല്ലാ ആരോപണങ്ങളെയും അദാനി ഗ്രൂപ്പ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ ഒരു അവസരത്തിൽ മാധ്യമ വാർത്തകൾ കൂടി അദാനിക്കെതിരായി വരുന്നത് അദാനിയെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ അടക്കം വളരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്നതാണ് സത്യം. ഇതിനെ തുടർന്നാണ് ഈ മാധ്യമ വാർത്തകൾ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ ഒരു കൂട്ടം ആളുകൾ സമീപിച്ചതും സുപ്രീം കോടതി ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്.